എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയോടൊപ്പം എൻ്റെ ഈ സെഗ്മെൻറ്റിലൂടെ ചെറിയൊരു ക്രിസ്മസ് സന്ദേശം നൽകുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പ്രത്യാശയുടെ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു: നാഥന്മാരുടെ നാഥനുമായുള്ള കണ്ടുമുട്ടൽ, സജീവനായ ദൈവവുമായുള്ള കണ്ടുമുട്ടൽ പ്രത്യാശയുടെ ആരംഭമാണ്. ക്രിസ്തുദേവന്റെ ജനനത്തിന് ശേഷം പ്രപഞ്ചം തന്നെ രണ്ടായി തുടരുകയാണ്. അവന് മുൻപും അവന് ശേഷവും സുവിശേഷത്തിലുടനീളം പുൽക്കൂട്ടിൽ പിറന്ന് വളർന്നു വന്നവനായ ഉണ്ണീശോയെ കണ്ടുമുട്ടിയവരുടെ എല്ലാം ജീവിതം രണ്ടായി ഭാഗിക്കാൻ സാധിക്കും. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവനെ കണ്ടതിനു ശേഷം പ്രത്യാശയുടെ രക്ഷയുടെ തലത്തിലേക്ക് ഉയരുന്ന അവരുടെ ജീവിതം. നമുക്കും ഇതുപോലൊരു മാറ്റം വേണ്ടേ? ക്രിസ്മസ് ട്രീയും പുൽക്കൂടുമൊക്കെ അലങ്കരിക്കുന്ന കുട്ടികൾ നമ്മുടെ ജീവിതം കൂടെ നമുക്കൊന്ന് അലങ്കരിക്കാം. നമ്മുടെ വീടുകളിലേക്ക് തന്നെ നോക്കിയാൽ മതി. മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാർ, കുഞ്ഞു മക്കൾ, കോളേജിൽ കൂടെ പഠിക്കുന്നവർ, ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നവർ, എവിടെ നോക്കിയാലും യാചനയുടെ ഒരു മുഖമെങ്കിലും നമ്മൾ കാണാതിരിക്കില്ല. ചിലപ്പോൾ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നതുമാവാം. എന്നാൽ ഇനിയുള്ള ഈ ക്രിസ്മസ് ദിനങ്ങളിൽ അങ്ങനെയുള്ള മുഖങ്ങളെ നമുക്ക് തേടി ചെന്ന് ഒന്ന് കണ്ടുപിടിക്കാം. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കാം. നമ്മുടെ വീടുകളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി. മക്കളുടെ ജോലി തിരക്കൊക്കെ മാറ്റിവെച്ച് ഒരല്പസമയം അവരോടുകൂടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾ, അതുമല്ലെങ്കിൽ മാതാപിതാക്കളുടെ ജോലി തിരക്കൊക്കെ മാറ്റിവെച്ച് അവരോട് കൂടെ ആയിരിക്കുവാനും അവരുടെ സാന്ത്വനവും സാമീപ്യവും ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു മക്കൾ, ഇതുപോലെ നമ്മുടെ വീട്ടിൽ തുടങ്ങി നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ വഴികളിലും യാചനയുടെ ഒരു മുഖമെങ്കിലും നമ്മൾ കാണാതിരിക്കില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ യാചനകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മെ കൊണ്ടാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ മാത്രം നക്ഷത്രം ഉണ്ടായാൽ പോരാ, അത് മറ്റുള്ളവരിലേക്ക് കൂടെ പകർന്നു നൽകുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥമുള്ളതാകുന്നത്. എല്ലാവർക്കും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ.